ഇപ്പൊ കണ്ടിരിക്കണം. അവന് മൂന്ന് പെൺകുട്ടികളാണ്, എന്താ ചെയ്യാ? എല്ലാം ഈശ്വര വിഷയം. ഗുരുനാഥ നിഷ്കണിക്കും. ജപ്പിനാണ് നോനെ പെങ്ങനെ സ്നേഹിക്കുന്നത്. നോൻ പഠിപ്പിച്ച ശിഷ്യരാണ് നോനോട് കാണിക്കാത്ത സ്നേഹം. ഗുരുഭക്തി അക്ഷരങ്ങൾക്ക് ഇത്രയും വില ഉണ്ടെന്ന് നോൻ അറിഞ്ഞിരുന്നില്ല. നോന് സന്തോഷമായിരിക്കുന്നു. ആ പിന്നെ താനെന്ന് പറഞ്ഞ പ്രവചനങ്ങൾ ഒക്കെങ്കിലും ഭരിച്ചിരിക്കണോ? നോട്ടെ കണ്ടകസിനെങ്കിലും ആദരിക്കണോ? ഗുരുവായൂർ മേൽശാന്തി ബ്രഹ്മദത്തൻ ഉപശാന്തിയായി ഇരിക്കുന്നത് നോന്റെ മോനെയാ. മേൽപ്പത്തൂർ അഞ്ചനവധി കാലിക്ക് നോൺ കൊടുക്കാനുള്ള പഴയ പണം താൻ കൊടുത്തയച്ചതായി നോനറിഞ്ഞു. ആയ കാലത്ത് സ്നേഹം മാത്രം വിട്ടിയാൽ അവാത്ത കാലത്ത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കും. ഇല്ലടോ അങ്ങനെ ആ പഴയ അവസ്ഥയാണ്. അറുപതാം വയസ്സിൽ സ്വന്തം മകനെത്തിയിരിക്കുന്നു. ഈ പിതാവിന്റെ നെഞ്ചിലൊരു നെരിപ്പോടായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് വിളിച്ചത്? സൽക്കർമ്മങ്ങൾ അല്ലാതെ ദുഷ്കർമ്മങ്ങൾ ഒന്നും അടിയും ചെയ്തിട്ടില്ല. ഇങ്ങനെ നോക്കേണ്ട അവസ്ഥയും അതായിരുന്നില്ലേ? സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ ഇനിയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനായി ഈശ്വരൻ നമ്മെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ചിലർ തളരും, ചിലര് പതറും, ചിലര് പിടിച്ചു നിൽക്കും. തളരാതെ പതരാതെ പിടിച്ചു നിൽക്കുന്നവൻ ആ പുരുഷൻ, പുരുഷാർത്ഥം അറിയുന്നവൻ. കേട്ടിട്ടില്ലേ? ഗുരൂർ ബ്രഹ്മ, ഗുരൂർ വിഷ്ണു, ഗുരൂർ ദേവോ മഹേശ്വര, ഗുരൂർ സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. തന്റെ കുട്ടിയുടെ മനസ്സ് അവന്റെ മനസ്സ് എവിടെയൊക്കെയോ പകറിപ്പോട്ടു. വയസ്സുകാലത്ത് താനാവേണ്ട സ്വന്തം മകൻ ശത്രുവിന്റെ പാളയത്തിൽ ഇരുന്നുകൊണ്ട് സ്വന്തം പിതാവിനെതിരെ ആഭിചാര മന്ത്രങ്ങൾ ഉരുക്കിടക്കുകയാണ്. ഇവിടെ ഭട്ടതിരിയുടെ അംഗഗന്ധവും രേഖാശാസ്ത്രവും പ്രയോഗിക്കണം. അവന്റെ രാശിപ്രേഖ തെളിയുന്നത് ശൂന്യത മാത്രമാണ്. ഈ പട്ടവ്യൂഹത്തിൽ നിന്ന് ശിഷ്യനെ കൈപിടിച്ചു ഉയർത്താൻ കുറച്ചു കാലത്തേക്കെങ്കിലും അത് നമ്മോടൊപ്പം ഉണ്ടാകില്ലേ? നോന്റെ പ്രിയ ശിഷ്യന് താങ്ങായി തണനായി എന്നും നോനുണ്ടാകും കൂടെ. കൂടെ അത് തന്നെ വിളിക്കാൻ അവന്റെ ഗുരുനാഥൻ മന്ത്രിക്കൊന്ന് പറയാം. ഓ, അതുപോലും നോൻ അങ്ങോട്ട് മറന്നിക്കണം. പണ്ടേ ഉള്ളതാണ് ഗുരുനാഥ വിശ്രമിക്കാൻ അവൻ തൊട്ടിട്ടുണ്ടേ.